ഭാഗികമായ ദാർശനിക താൽപ്പര്യങ്ങളുള്ള വൈയക്തികങ്ങളായ പേര് പ്രശസ്തി ധനം മുതലായവ ആഗ്രഹിക്കുന്ന ഒരു ലോകം അതിനു ചുറ്റുമുണ്ടാകുമ്പോൾ ജനതയ്ക്കൊന്നും അനുയായി വൃന്ദങ്ങൾക്ക് വേറൊന്നുമായി രണ്ട് സദ്യ അവിടെ നടക്കും നിത്യമായി. ഇതിൻ്റെ തലങ്ങളിലൂടെ പ്രസ്ഥാനം വികസിക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്നത് പിന്നെ സംഘമാണ്. പിന്നെ സംഘമാവും. സംഘത്തെ ഉറപ്പിച്ചു നിർത്തുന്നത് ബുദ്ധനായിരുന്നു ആദ്യം. ബുദ്ധനെ എടുത്ത് കളഞ്ഞു. ബുദ്ധധർമ്മമായിരുന്നു സംഘത്തെ എടുത്ത് നിർത്തിയിരുന്നത്. ബുദ്ധധർമ്മവും എടുത്തു കളഞ്ഞു. സംഘത്തിൻ്റെ നിയമങ്ങൾ സംഘത്തെ പിടിച്ചു നിർത്താൻ തുടങ്ങി. ഒരു ബൈലോ ഉണ്ടാവും, ബുദ്ധനെ ആസ്പദമാക്കി, ധർമ്മത്തെ ആസ്പദമാക്കി നിലനിന്നു പോകേണ്ട ബൈലോ നിയമമായി എഴുതി വെച്ച ആ പുസ്തകം ഇനി പൊടിതട്ടിയെടുക്കും. ആ പുസ്തകത്തെ ബുദ്ധധർമ്മമോ ബുദ്ധകാരുണ്യമോ ബുദ്ധനീതികളോ ഇല്ലാത്ത ഭൗതികമായ തലങ്ങളിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മനസ്സിനെയും മന ധർമ്മത്തെയും എടുത്തു കളഞ്ഞ കൃത്യമായ ലക്ഷ്യമുള്ള നിയമജ്ഞൻ ഇതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. വിവിധ വ്യാഖ്യാനങ്ങൾക്ക് വശപ്പെടുന്ന രീതിയിലുള്ളതുമായിരിക്കും. അതായത് ഒരു സ്റ്റേജ് വളർന്നു കഴിയുമ്പോൾ ഞാനാകുന്ന വ്യക്തി ആദിമബുദ്ധൻ്റെ സിംഹാസനത്തിലിരുന്ന് ബുദ്ധനർമ്മത്തെ നിയന്ത്രിക്കുന്നു എന്ന് വരുമ്പോൾ വളരെ നല്ലവനും ബുദ്ധനിൽ മാത്രം ദത്തസദ്ധനും ബുദ്ധധർമ്മത്തോട് മാത്രം നീതി പുലർത്തിപ്പോന്നവനും അതിലൂടെ ലോകത്തിന് ഉപകാരമുണ്ടാകേണ്ടതിനെപ്പറ്റി മാത്രം ചിന്തിച്ചിരുന്നിട്ടുള്ളവനുമായ എനിക്ക് ബുദ്ധദർശനത്തിൻ്റെ താത്വിക പരിവേഷം സ്വയം കണ്ടെത്താൻ കഴിയാതെ പ്രവർത്തിച്ച് മാത്രം വളർന്ന എന്നെ ആ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ ധർമ്മത്തെ വ്യാഖ്യാനിക്കാൻ ബുദ്ധധർമ്മത്തിനകത്തു നിന്നുള്ള ആളിനേക്കാൾ ഞാൻ പുറത്തു നിന്നുള്ള ആളിനെ വിളിച്ചുകൊണ്ടുവരും. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വ്യാഖ്യാനം നൽകാൻ പുറത്തു നിന്ന് എക്സിക്യൂട്ടീവ്സ് വരാൻ തുടങ്ങും. അതിൻ്റെ മൗലിക മൂല്യങ്ങൾ ഉൾക്കൊള്ളാത്ത അതിൻ്റെ മൗലിക സത്ത അറിയാത്ത പുസ്തകങ്ങൾ പഠിച്ച അതിലെ വിദ്യാഭ്യാസം അതിലെ സാമ്പത്തികം അതിലെ ശിശു സംരക്ഷണം അതിലടങ്ങിയിരിക്കുന്ന മാതൃത്വം അതിൻ്റെ രാജനൈതിക കാഴ്ചപ്പാടുകൾ ഇവയൊക്കെ ഒരേ ഒരാളായ ബുദ്ധൻ വ്യാഖ്യാനിച്ച സ്ഥാനത്ത് വികേന്ദ്രീകരണത്തിലൂടെ ഇതുമായി പുലബന്ധമില്ലാത്ത ബുദ്ധിജീവിയെ കൊണ്ട് വ്യാഖ്യാനിപ്പിക്കേണ്ടതിലേക്ക് ഞാൻ എത്തിച്ചേരും.